ഈറോഡ് എംപിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ വീട്ടുകാർ പരാതി നൽകിയിട്ടില്ല എന്ന് പോലീസ്. എ ഗണേഷ് മൂർത്തി വെന്റിലേറ്ററിൽ തുടരുകയാണ്. അടുത്ത 48 മണിക്കൂർ നിർണായകമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ജോബി ജോർജാണ് ചെന്നൈയിൽ നിന്ന്. ജോബി, ഒരു സീറ്റ് നിഷേധം, തുടർച്ചയായി ഉണ്ടായ അവഗണന, കടുത്ത മാനസിക സംഘർഷം, ആത്മഹത്യാ ശ്രമം, ഒരു രാഷ്ട്രീയ നാടകമല്ല, അതിഗുരുതരാവസ്ഥയിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ്. പരാതി കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഈ അന്വേഷണത്തിന് എന്തെങ്കിലും തടസ്സമാകുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? ഇന്നലെ രാവിലെയാണ് ഈറോഡ് എംപി ഗണേഷ് മൂർത്തിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആ സമയം തന്നെ അത് ആത്മഹത്യാ ശ്രമമാണ് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. വീട്ടുകാർ തന്നെ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു വിഷവസ്തു കഴിച്ചതാണ് എന്ന രീതിയിൽ ചില പ്രതികരണങ്ങൾ അടുപ്പമുള്ളവരോട് പറഞ്ഞതും പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ കടുത്ത മാനസിക സംഘർഷം ഗണേഷ് മൂർത്തി അനുഭവിച്ചിരുന്നു എന്നും അവർ പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് പറയുന്നത് തങ്ങൾ എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തമായ പരാതി വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല. ഏതെങ്കിലും തരത്തിൽ ഡോക്ടർമാരും തങ്ങൾക്ക് ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഇതിന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിശദീകരണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം. തിരുച്ചിറപ്പള്ളിയിലെ MDMK സ്ഥാനാർത്ഥിയായ തുരൈ വൈക്കോ, വൈക്കോയുടെ മകൻ, കഴിഞ്ഞ ഇന്നലെ രാത്രി വൈകി സന്ദർശിച്ചിരുന്നു, ആശുപത്രിയിൽ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ഗണേശമൂർത്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷം തന്നെയാണ് ഈ കടുംകയിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. 77 വയസ്സുണ്ട്, 3 തവണ MP ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഇത്തവണ സീറ്റ് അദ്ദേഹത്തിന് തന്നെ ലഭിക്കും എന്ന് ആവർത്തിച്ച ഉറപ്പുകൾ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ വൈക്കോയ്ക്ക് തന്റെ മകനെ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കണമായിരുന്നു. രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം അദ്ദേഹം മകന് നൽകാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി ദുരൈക്ക് സീറ്റ് നൽകിയപ്പോൾ തങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയിരുന്ന ഏക സീറ്റായ ഈറോഡ് കൈവിട്ടുകൊണ്ട് സുരക്ഷിതമായ മണ്ഡലത്തിലേക്ക് വൈക്കോ മകനെ മാറ്റുകയാണ് ചെയ്തത്. എന്തായാലും ഇത് ഒരു കടുംകയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത 48 മണിക്കൂർ വളരെ നിർണായകമാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. സുരേഷ്, ശരി, ജോബി ജോർജ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. പക്ഷേ എന്താണ് ആ സംഭവത്തിന് പിന്നിലെന്ന് ഒന്ന് ഉറച്ചു പറയാൻ പോലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് കഴിയുന്നില്ല.